ഹലോ ഒരു വൺ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇസ്മി ദീവർ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു വണ്ടിയുടെ കമ്പാരിസൺ ആണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് വണ്ടികളല്ല ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾ റൗണ്ടർ ആണ് മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൂസർ ടൈപ്പ് വണ്ടിയാണ് അപ്പോൾ രണ്ടിനെയും കൂടെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ ചെറിയ രീതിയിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുന്നത് രണ്ടിൽ ഏതെടുക്കണമെന്നുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഒരു ചെറിയ കമ്പാരിസൺ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വണ്ടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഓൾ റൗണ്ടർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വണ്ടിയാണെന്ന് പിടിയിട്ട് കാണും നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വണ്ടി തന്നെ ബജാൻ്റെ സ്വന്തം കുട്ടിയാന ബജാജ് ഡൊമിനോർ ഫോർ ഹൺഡ്രഡ് രണ്ടാമത്തെ വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുമായിട്ട് വന്ന റോയൽ എൻഫീൽഡിൻ്റെ സ്വന്തം വണ്ടിയായ മെറ്റിയോർ ത്രീ ഫിഫ്റ്റിയാണ് രണ്ടാമത്തത് അത് തന്നെ നമുക്ക് ലുക്കിൻ്റെ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു തുടങ്ങാം ഈ ഒരു മെറ്റിയോർ ത്രീ ഫിഫ്റ്റി ആവുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു അവഞ്ചറിൻ്റെ ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ആ ഒരു വിൻഷീൽഡ് വന്നിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു അവഞ്ചർ ഫീൽ പഴയ തണ്ടർവേഡിന് പ്ലസ് അവഞ്ചർ ലുക്ക് ആ ഒരു മിക്സഡ് ലുക്കായിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് നമുക്ക് ഈ ഒരു മെറ്റിയോർ ത്രീ ഫിഫ്റ്റി കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് പിന്നീട് അതുകൊണ്ട് തന്നെ ഡൊമിനോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറയുന്നത് കൊണ്ട് തന്നെ ഭയങ്കര മാസീവ് അതായത് ഒരു ബൾക്കി ഫീൽ ഉള്ളൊരു മാസ് വണ്ടി അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ലുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമിനോൻ്റെ ലുക്കാണ് പക്ഷേ ലുക്കിനെ പറ്റി പറയുമ്പോൾ ഓരോ വ്യക്തിക്കനുസരിച്ച് വ്യക്തികൾ മാറുന്നതിനനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലുക്കും ഓരോ വ്യക്തികളെ അനുസരിച്ചിരിക്കും ഏത് ലുക്കാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഡൊമിനോറിൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ടെയിൽ ലൈറ്റും ആണ് വരുന്നത് മെറ്റിയോറിൽ ഹാലഞ്ചൻ ആണ് വരുന്നത് ടെയിൽ ലൈറ്റ് മാത്രം എൽ ഇ ഡി ആണ് വരുന്നത് പിന്നെ ഓവറാൾ ലെങ്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് എം എം മെറ്റിയോറിൻ്റെ അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് എം എം ആണ് വരുന്നത് റൈഡിംഗ് പൊസിഷൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ മെറ്റിയോർ ഒരു ക്രൂസൽ ബൈക്ക് ആയതുകൊണ്ട് ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് അതായത് ഫുട് പാക്കിൻ്റെ പൊസിഷൻ അല്പം മുൻപിലേക്ക് മാറിയാണ് വന്നിട്ടുള്ളത് പിന്നെ സീറ്റുകളായാലും അല്പം താഴ്ന്നൊരു കുഴുങ്ങിയ രീതിയിലുള്ള സീറ്റുകളും പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വൈഡർ ആയിട്ടുള്ള ഹാൻഡിൽ ബാർ അതായത് നെഞ്ച് വിരിച്ച് വണ്ടിയിലിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് തരുന്നത് ഡൊമിനോൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഫുട് പെക്കിൻ്റെ പൊസിഷനിങ് നേരെ താഴെയായിട്ടാണ് അതുകൂടി തന്നെ ഹാൻഡ് ബാറിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം വൈഡർ ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് നിവർന്നാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ചെറിയ രീതിയിൽ ഒരു പൊടിക്ക് സ്പോർട്ടിയായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ പൊസിഷനിങ് ആണ് ആ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നീട് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റിനെ പറ്റി അതായത് കൺട്രോളിൻ്റെ ഭാഗത്ത് ആദ്യം പറയാനാണുള്ള വെയിറ്റ് വെയിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം നൂറ്റി എൺപത്തിനാല് കിലോഗ്രാം വെയിറ്റ് വരുന്നുണ്ട് ഡൊമിനോറിന് പിന്നെ അതേ കൂട്ടി തന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം എണ്ണൂറ് എം എം ആണ് ഡൊമിനോറിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഏകദേശം നൂറ്റി അൻപത്തിയേഴ് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് മെറ്റിയോറിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോഗ്രാം ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് ഇത്രത്തോളം വെയിറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അറുപത്തഞ്ച് എം എമാണ് അത്ര സീറ്റ് ഹൈറ്റ് ആയതുകൊണ്ട് സീറ്റ് ആയിട്ട് അല്പം കുറവായതുകൊണ്ട് നമുക്ക് ആ ഒരു വെയിറ്റ് ഫീൽ എത്തില്ല പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അല്പം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ വാഹനം എന്ന് പറയുന്നത് മെറ്റിയോർ തന്നെയാണ് ഏകദേശം നൂറ്റി എഴുപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിനു മെറ്റിയോർ ഓടിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വണ്ടിക്ക് ഇരുന്ന് അതായത് അല്പം പിന്നിലേക്ക് മാറിയിൽ ഒരു കാറൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ ആ ഒരു രീതിയിൽ നമ്മളിരുന്ന് ഓടിക്കുന്നതായിട്ട് ഒരു ക്രൂസർ ബൈക്ക് ആകുമ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു രീതിയിൽ തന്നെ വരുത്തുള്ളൂ അപ്പോൾ ആ ഒരു ഫീലാണ് നമുക്ക് മെറ്റിയോർ ഓടിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്നത് റൈഡർ ആ ഒരു യാത്ര ലയിച്ചിരുന്ന പോകുന്ന ആ ഒരു ഫീലാണ് ആ ഒരു വാഹനം റൈഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്നത് പില്ലിങ് കംഫർട്ടിൻ്റെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇതിൻ്റെ പില്ലിങ് കംഫർട്ട് എബോ അവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിംഗിൻ്റെ ഭാഗത്തായാലും ചെറിയൊരു ഡ്രോ ബാക്ക് ഉണ്ട് അതുകൂട്ടുതന്നെയാണ് ഫുഡ്പെക്കിൻ്റെ പൊസിഷനിൽ പില്ലിൻ്റെ ഫുട്പെക് അല്പം കൂടി മുൻപിലോട്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കിച്ചോടെ കംഫർട്ട് കിട്ടിയത് ഒരു എബോ അവറേജ് ആണെന്ന് തന്നെ പറയാൻ പറ്റും ഡൊമിനോ ഭാഗത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം സ്പോർട്ടിയായിട്ടൊരു റൈഡിങ് ഫീലാണ് നമുക്ക് കിട്ടുന്നത് വണ്ടി നമ്മൾ വണ്ടിയേയും കൊണ്ട് പോകുന്നു എന്നുള്ളൊരു ഫീലാണ് പിന്നെ പിള്ളിംഗ് കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് പേക്കിൽ നല്ല രീതിയിൽ തന്നെ വൈബ്രേഷൻ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സീറ്റിലും അല്പം വൈബ്രേഷൻ എത്തുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെ പിന്നീട് ഒരു ഡിസ്കംഫർട്ട് തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിൻ്റെ പില്ലിങ് കംഫർട്ട് ആവറേജ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എൻജിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ഡി ഒ എച്ച് സി എഞ്ചിനാണ് വരുന്നത് ലിക്വിഡ് കൂൾഡ് ആണ് ഈ ഒരു എഞ്ചിന് പിന്നെ പവർ എന്ന് പറയുന്നത് തേർട്ടി നയൻ പോയിൻറ്റ് ഫോർ ബി എച്ച് ബി അറ്റ് എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആർ പി എം ടോർക്ക് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് എൻ എം അറ്റ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം ആണ് അതേപോലെ തന്നെ സിക്സ് സ്പീഡ് ഗിയർ ബി ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് പിന്നെ എൻജിനെ പറ്റി ഓവറാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പവർഫുള്ള ആ ഒരു എഞ്ചിൻ കമ്പാരിറ്റീവ്ലി ആയ ഒരു എഞ്ചിനാണ് ഡൊമിനോറിൽ വന്നിട്ടുള്ളത് പിന്നെ ടോപ്പ് എൻഡ് ഏകദേശം നൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ടോപ്പ് എൻഡ് കിട്ടുന്നുണ്ട് അപ്പം ടോപ്പെൻ പെർഫോമൻസിലുള്ളൊരു വാഹനമാണ് അതുകൊണ്ട് തന്നെ മിഡ് റേഞ്ച് ആയാലും ലോ എൻ്റ് ആയാലും അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട് നേരെ വരച്ച് നമ്മൾ മെറ്റൂറിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ പോകുകയാണെങ്കിൽ ഒരു ലോങ് സ്ട്രോക്കൾ ആയിട്ടുള്ള എഞ്ചിനാണ് പറയുന്നത് ബോട്ടമാൻ ട്രോവർക്ക് നല്ലതായിട്ടുണ്ട് അതേപോലെ തന്നെ മിഡ് റേഞ്ചിലും നല്ലൊരു പെർഫോമൻസ് പക്ഷേ ടോപ്പ് ടോപ്പെൻഡിലേക്ക് പോവുകയാണെങ്കിൽ അല്പം ഒരു ലേസിനസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു ടോപ്പെൻ എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ആണ് റോയൽ എൻഫീൽഡ് എന്നൊരു വാഹനം വരുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് വൈബ്രേഷൻ എന്നുള്ളത് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ആയാലും പിന്നെ അതേപോലെ തന്നെ അവരുടെ തണ്ടർ ബേഡായാലും വൈബ്രേഷൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ മോഡലുകളായിരുന്നു അപ്പോൾ ആ ഒരു വൈബ്രേഷൻ ഇല്ലാതെ ആ ഒരു അവരുടെ ഡ്രോ ബാക്കിനെ പൂർണ്ണമായും ഇല്ലാതാക്കൊണ്ടൊരു വാഹനം ഇറക്കുക എന്നുള്ളതായിരുന്നു അവർ നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി ആ വെല്ലുവിളി പരിഹരിച്ചുകൊണ്ട് അവർ യാതൊരു വൈബ്രേഷൻ വൈബ്രേഷനില്ലാതൊരു വാഹനത്തെ നിരത്തിൽ ഇറക്കിയിരിക്കുകയാണ് മെറ്റുവർ ത്രീ ഫിഫ്റ്റി ഈ ഒരു വാഹനത്തിൽ അല്പമെങ്കിലും വൈബ്രേഷൻ കണ്ടു തുടങ്ങുന്നത് ഒരു എൻഡ് പെർഫോമൻസിലേക്ക് പോകുന്ന ലോ എൻഡിലായാലും അത അതേപോലെ തന്നെ മിഡ് റേഞ്ചിലായാലും നല്ല ഒട്ടും തന്നെ വൈബ്രേഷൻ ക്യാരി ചെയ്യുന്നില്ല എന്ന് തന്നെ പക്ഷേ എൻഡിലേക്ക് പോകുമ്പോൾ ചെറിയ രീതിയിലല്ല അത്യാവശ്യത്തിലേറെ ഉണ്ട് ടോപ്പ് സ്പീഡ് വണ്ടി വൈബ്രേഷൻ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു സീറ്റിങ്ങിലേക്ക് സീറ്റിൻ്റെ പൊസിഷനിലേക്ക് ഒട്ടും തന്നെ വൈബ്രേഷൻ എത്തുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു നേരെ ഓപ്പോസിറ്റാണ് ഡൊമിനോടെ കാര്യം ഈ ഒരു വാക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓടിച്ചതിൻ്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയ അറിവ് വെച്ചാണ് ഞാനിത് പറയുന്നത് പലരും ഡോമിനോറിൽ വൈബ്രേഷൻ ഒന്നും ഇല്ല എന്നൊക്കെ പക്ഷേ അത്യാവശ്യം വൈബ്രേഷൻ ഉണ്ട് അതായത് തന്നെ നമുക്ക് ആ ഒരു വാഹനം റൈഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഫുട്പക്കിലൊക്കെ അത് നല്ലായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും ഫുട് പക്കിലും അതേ കൂട്ടുതന്നെ ഹാൻഡിൽ ബാർ ഹാൻഡിൽ ബാർ ചെറിയ വരുന്നു പക്ഷേ ഫുട്പക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നു ഫുട് പേക്കിലും ഹാൻഡിൽ ബാറിലും അതുകൊണ്ട് തന്നെ സീറ്റിംഗ് വരെ ആ ഒരു വൈബ്രേഷൻ എത്തും ഉണ്ട് ഇപ്പം നമുക്ക് നമ്മളോടൊപ്പം ഒരു പില്ലിന് യാത്ര ചെയ്യുകയാണെങ്കിൽ ആ പില്ലിനും ആ ഒരു വൈബ്രേഷൻ നല്ലതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇത് ഒരുപാട് അങ്ങ് വൈബ്രേറ്റ് ചെയ്യുന്നു ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് അറിയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് മീറ്റർ കൺസോളിലേക്ക് പോകുമ്പോൾ ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് ഈ ഒരു വാഹനത്തിൽ തന്നിട്ടുള്ളത് ഓഡോമീറ്റർ സ്പീഡോമീറ്റർ ട്രിപ്പ് മീറ്റർ ഫ്യുവൽ ഗേജ് റിയൽ ടൈം ഫുവൽ ഇൻഡിക്കേഷൻ പിന്നെ അതുകൊണ്ട് ആവറേജ് ഫ്യുവല് അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള ഒരു ഫോർ ഹൺഡ്രഡ് സി സി വാഹനത്തിന് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡോബിനോർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മീറ്റർ കൺസ്രോളിൻ്റെ ഭാഗത്ത് രണ്ട് വാഹനങ്ങളെയും രണ്ട് എക്സ്ട്രീം എൻഡുകളിലേക്ക് മാറ്റി നിർത്തുന്നത് പുതുതായിട്ട് റോയൽ എൻഫീൽഡ് മെറ്റിയോറിൽ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു നാവിഗേഷനാണ് ഗൂഗിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു നാവിഗേഷൻ ഒരു പ്ലസ് പോയിന്റ് ആണെന്ന് തന്നെ പറയാം നമുക്ക് പിന്നെ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് ഗിയർ ബോക്സും ക്ലച്ചും മെറ്റൂറിൻ്റെ ഗിയറിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ റൈഡിങ്ങിൻ്റെ സാഹചര്യത്തിൽ പെർഫെക്റ്റ് ആണെന്ന് ആണെന്നാണ് അതായത് യാതൊരു ഫാൾസ് നൂറിലുള്ളവരുന്നില്ല ചെറിയ രീതിയിലുള്ള ഒരു ടൈറ്റ്നെസ് പോലും ഫീൽ ചെയ്യുന്നില്ല ഒരു ഗിയർ ചേഞ്ച് ചെയ്യുന്ന സിറ്റിയിലൊക്കെ നമുക്ക് ക്രൂസ് ചെയ്ത് നടക്കാൻ നല്ലൊരു വാഹനമാണെന്ന് തന്നെ പറയാം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ സ്ലിപ്പർ ക്ലച്ചാണ് ഈ ഒരു വാഹനത്തിൽ വന്നത് എങ്കിൽ പോലും ഒരു ടൈറ്റ് ടൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ ആണെന്ന് പറയാൻ പറ്റില്ല ഒരു ആവറേജ് അതായത് രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ക്ലച്ചാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ഈ ഒരു കാര്യത്തിൽ രണ്ട് വാഹനങ്ങളും ആണെങ്കിലും ഡൊമിനോർ ആണെങ്കിലും ഒരേ ഭാഗം തന്നെ നിൽക്കുന്നത് അതായത് ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലും ക്ലച്ചിൻ്റെ കാര്യത്തിൽ രണ്ട് വാഹനങ്ങളിലും സ്ലിപ്പർ ക്ലച്ചായിരുന്നു ഇപ്പം മെറ്റിയോറിൽ പറഞ്ഞിട്ടുള്ളത് കൂട്ടാണ് സ്ലിപ്പർ ക്ലച്ചാണ് ഡൊമിനോറിൽ വന്നിട്ടുള്ളത് ആ ഒരു ക്ലച്ചും അത് സെമി ടൈറ്റഡ് ആയിട്ട് അതായത് ടൈറ്റും അല്ല ലൂസും അല്ല ആ ഒരു രീതിയിൽ നിൽക്കുന്നു പിന്നെ അതുകൊണ്ട് ഗിയർ ബോക്സ് ആണെങ്കിലും ഒറ്റ ഫാൾസ് നൂട്ടറുള്ള പോലും റൈഡിങ്ങിൻ്റെ സാഹചര്യത്തിൽ വീണ്ടില്ല അപ്പം രണ്ട് ഈ ഒരു കാര്യത്തിൽ രണ്ടും പെർഫെക്റ്റ് ആണെന്ന് തന്നെ പറയാം അടുത്തായിട്ട് നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കാം ബ്രേക്കിംഗ് എന്ന് പറയുമ്പം ഡൊമിനോൻ്റേത് ഒരു പൊട്ടിക്ക് മോശമാണ് എന്ന് പറയേണ്ടിയിരിക്കും അത് മറ്റൊന്നും കൊണ്ടല്ല ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം അടിപൊളി ബ്രേക്കിങ് ആണ് അതായത് നമ്മൾ പിടിച്ച് ആ സ്പോർട്ട് സഡൻ ആയിട്ട് നിൽക്കാതെ അല്പം മുമ്പോട്ട് മൂവ് ചെയ്തതിന് ശേഷം നിൽക്കുന്ന ഒരു ബ്രേക്ക് ഡോമിനോർ അല്പം ഒരു സ്പോർട്ടി ഫീലുള്ള വാഹനം ആയതുകൊണ്ട് അതിൻ്റെ ബ്രേക്കിങ്ങിൽ ഫ്രണ്ട് ബ്രേക്കിലാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതായത് ഫ്രണ്ടിൽ മുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ ഡിസ്ക് ആണ് വരുന്നത് ബാക്കിൽ ഇരുന്നൂറ്റി മുപ്പത് എം എമ്മിൻ്റെ ഡിസ്ക് ഡ്യുവൽ ചാനൽ എ ബി എസ് ആണ് ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു വാഹനത്തെ പിടിച്ച് വരുത്താനുള്ള വെയിറ്റ് ബ്രേക്കിങ് മെറ്റീവറിലുണ്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നത് മുന്നൂറ് എം എമ്മിൻ്റെയും റയർ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് എം എമ്മിൻ്റെയും ഇത് ഡൊമിനോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത് എം എമ്മും ഫ്രണ്ടിൽ കുറവാണ് നേരെ മറിച്ച് ബാക്കിൽ നാൽപ്പത് എം എമ്മും കൂടുതലാണ് ഡിസ്ക് സൈസ് വരുന്നത് ഡൊമിനോറിൻ്റെ ടയർ സൈസ് പറയുമ്പോൾ നൂറ്റിപ്പത്ത് എഴുപത് പതിനേഴ് ഇഞ്ചസിൻ്റെ അലോയിസും ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ഡൊമിനോറിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ടെലിസ്കോപ്പിക് ഫോർട്ടി ത്രീ എം എം യു എസ് ഡി ഫോർക്ക് നൂറ്റി മുപ്പത്തഞ്ച് എം എം ട്രാവൽ ഉള്ളതാണ് ഫ്രണ്ടിൽ ഇതുകൊണ്ട് റയറിലാവുമ്പം മൾട്ടി സ്റ്റോപ്പ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കുമാണ് ഉള്ളത് മെറ്റൂറിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് നൂറ് തൊണ്ണൂറ് പത്തൊമ്പത് ഇഞ്ചസിൻ്റെ അലോയിസ് ആണ് വരുന്നത് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ടെലിസ്കോപ്പിക് തേർട്ടി ഫൈവ് എം എം ഫോർക്കും വൺ തേർട്ടി എം എമ്മിൻ്റെ ട്രാവൽ ഉള്ളതാണ് റയറിൽ ട്വൻ ട്യൂബിൽ ഷോക്ക് അബ്സോർബർ വിത്ത് സിക്സ് സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ് വന്നിട്ടുള്ളത് ഇനി എടുത്തു പറയേണ്ട ഒന്നാണ് എക്സോസ് നോട്ട് എന്നുള്ളത് എക്സോസ് നോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു തമ്പുള്ള എക്സോസ് നോട്ടാണ് മെറ്റൂറിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ എക്സോസ് നോട്ടിനോടൊപ്പം ഒരു എഞ്ചിൻ സൗണ്ടും നമുക്ക് റൈഡിങ്ങിൻ്റെ സാഹചര്യത്തിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട് നേരെ മറിച്ച് ഡൊമിനോറിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ചെയ്തത് കൂട്ടുകാരെ നമ്മൾ റോഡിൽ കൂടെ പോയാൽ ആ വണ്ടി പോകുന്നുണ്ട് എന്നറിയും അതേ കൂട്ടി നല്ല കിട്ടിയിരുന്ന എക്സോസ്റ്റ് സൗണ്ടാണ് നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ നമുക്ക് ത്രോട്ടിൽ കൊടുത്ത് പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു എക്സോസ്റ്റ് തന്നെയാണ് ഡൊമിനോറിൻ്റെ എന്ന് പറയും മൈലേജിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഡൊമിനോറിൻ്റെ മൈലേജ് ഏകദേശം ഇരുപത്തഞ്ച് ടു മുപ്പത്തഞ്ചോ അതായത് നമ്മൾ റാഷായിട്ടാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർ ഗിയർ ഷിഫ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട് അതി കൂട്ടുതന്നെ നല്ല രീതിയിൽ നല്ല കെയറായിട്ട് പ്രോപ്പർ ഗിയർ ഷിഫ്റ്റിങ്ങോടെയാണ് വാഹനം ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത്തിയഞ്ച് വരെ മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട് മറ്റു മൈലേജ് എന്ന് പറയുന്നത് സിറ്റിയിൽ ഏകദേശം മുപ്പത് ടു മുപ്പത്തി രണ്ടും ഹൈവേസിൽ മുപ്പത്തി രണ്ട് ടു മുപ്പത്തഞ്ചും വരെ കിട്ടുന്നുണ്ട് പിന്നീട് പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ് മെയിൻറ്റനൻസ് നമ്മൾ പ്രോപ്പറായിട്ട് ആ ഒരു വണ്ടിയെ മെയിൻ്റൈൻ ചെയ്തില്ല അല്ലെങ്കിൽ ആവശ്യമുള്ള പണികൾ കൃത്യകൃതമായ സമയത്ത് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ വണ്ടി പൂർണ്ണമായും നശിച്ചു പോകാൻ സാധ്യത അപ്പോൾ മെയിൻ്റനൻസിൻ്റെ ഭാഗം പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നോക്കുന്ന ഷോറൂം അവൈലബിലിറ്റിയും സർവീസും സർവീസ് കോസ്റ്റും തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ ബജാജിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഷോറൂം അവൈലബിലിറ്റി ബജാജ് ബജാജായാലും റോയൽ എൻഫീൽഡ് ആയാലും രണ്ടിനും നിലവിലും ഷോറൂം അവൈലബിലിറ്റി ഉണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റെ സർവീസ് ഓരോ ഷോറൂമിൻ്റെയും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഷോറൂമിൻ്റെ റേറ്റിംഗ്സ് നോക്കിയല്ലെങ്കിൽ അവിടുന്ന് വാഹനം എടുത്തവരുടെ ഒപ്പീനിയൻസ് ചോദിച്ചതിന് ശേഷം മാത്രം ആ ഒരു ഷോറൂമിൽ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുവരാവും അല്ല നമുക്ക് പലപ്പോഴും പണി കിട്ടാൻ സാധ്യതയുണ്ടാവും അതായത് നല്ല രീതിയിൽ സർവീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് പ്രോപ്പറായിട്ടും കൃത്യമായിട്ടുള്ള സർവീസിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക റോയൽ എൻഫീൽഡ് മെറ്റിയോർ ത്രീ ഫിഫ്റ്റിയുടെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരം ടു മൂവായിരം വരെ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ആരൊക്കെ മെറ്റിയോർ ത്രീ ഫിഫ്റ്റി നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്രൂസർ ബൈക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഓഫ് കോഴ്സ് മെറ്റിയോർ ത്രീ ഫിഫ്റ്റി നോക്കാം റീഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനും പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ആ ഒരു വാഹനത്തിന് അതുകൂട്ടുതന്നെ സിറ്റിയിലൊക്കെ ക്രൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വല്ലപ്പോഴും ഒക്കെ വീക്കിലി ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വാഹനം പെർഫെക്റ്റ് സ്യൂട്ടബിൾ ആണ് ആരൊക്കെ ഡോമിനോർ നോക്കണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ടോപ്പ് എൻ പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർ അതേ കൂട്ടുതന്നെ ട്രാവൽ ട്രിപ്പ് അത്തരം കൺസെപ്റ്റ് കൂടുതലായിട്ടുള്ളവർ പിന്നെ അതുകൊണ്ട് തന്നെ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് എത്രത്തോളം നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി മൈലേജ് എന്നുള്ളൊരു ഫാക്ടർ ഒഴിച്ച് നടത്തി കഴിഞ്ഞാൽ ഡെയിലി കമ്മ്യൂട്ടിങ്ങിനും അടിപൊളി ഒരു വാഹനമാണത് കമ്പാരറ്റീവിലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡൊമിനോറിനോട് ആണ് കൂടുതൽ താല്പര്യം കാരണം ആ ഒരു വെയിറ്റും നമുക്ക് ആ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഫീലും കാര്യങ്ങളെല്ലാം എല്ലാം ഡൊമിനോറിനാണ് കൂടുതൽ ഫീൽ ചെയ്യുന്നത് അതായത് യൂത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ ആയിരിക്കും മിക്കവാറും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് മെറ്റൂറിനെക്കാട്ടിൽ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് യോജിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു തന്നെ വാക്ക് കേട്ടാൽ ഒരിക്കലും അത് തീരുമാനം എടുക്കേണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ